സ്നേഹിച്ചവരെയും എതിർത്തവരെയും ഒരേപോലെ ചേർത്ത് നിർത്തിയ പ്രകടമായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടേത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഏറെ ജനകീയനായി മാറിയതും. ആ സംസ്കാര ചടങ്ങിലും അതോടൊപ്പം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കബറടം സ്ഥിതി ചെയ്യുന്ന ഈ പുതുപ്പള്ളി സെൻറ് ജോർജ് വലിയപള്ളിയുടെ പിന്നിലായുള്ള അദ്ദേഹത്തെ കബറടക്കിയ സ്ഥലത്തും ഇപ്പോഴും വലിയ ജനപ്രവാഹമാണ് നമുക്ക് കാണാൻ കഴിയുക. രാവിലെ മുതൽ തുടങ്ങിയ ജനപ്രവാഹമാണ്. ഇപ്പോഴും ഇത് നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലി അർപ്പിക്കാൻ വിവിധ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ജനകീയത എന്ന് പറയുന്നത്. ഇന്ന് ഈ 9-ാം ദിനത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി സെൻറ് ജോർജ് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനയും അതുപോലെ വിശേഷ കുർബാനയും നടന്നു. അതിനുശേഷം ഈ കല്ലറയിലാകട്ടെ ധൂവപ്രാർത്ഥനയൊക്കെ നടന്നു. ഈ ധൂവപ്രാർത്ഥനയിലും കുർബാനയിലുമൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത്. രാവിലെ മുതൽ എത്തിയിരുന്നു. ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വിശുദ്ധ ബലിക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറസ് തിരുമേനിയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. തിരുമേനിയോടൊപ്പം തന്നെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവറിസ് മാർ യൂലിയോസ് തിരുമേനിയും ഉണ്ടായിരുന്നു. നിരവധി വൈദികരും ആ ചടങ്ങിൽ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ അടക്കം രാഷ്ട്രീയ സുഹൃത്തുക്കളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അത് തന്നെ ആണ് അദ്ദേഹത്തിലുള്ള ഏറ്റവും വലിയ ഒരു ആദരാഞ്ജലി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ ഒരു സ്നേഹമാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുക. ഇപ്പോഴും അന്ന് ഒരു നിലയ്ക്കാത്ത പ്രഭാവം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസ്കാരം നടത്തിയ സ്ഥലത്ത് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു ആത്മീയ നേതൃത്വം ലഭിക്കുന്ന ഒരു ആത്മീയ പിതാവ് മരിച്ചപ്പോൾ ശേഷമുള്ളതുപോലെയുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് വരുന്നത്. കാരണം ഓരോരുത്തരും വന്ന് അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ഒക്കെ ഈ കവടത്തിൽ വന്ന് അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇവിടെയുണ്ട്. വികാരനിർഭരമായ ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒട്ടേറെ ആളുകൾ, അതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം പോലെ നിരവധി പേരാണ് ഓരോരോ സ്ഥലങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയും ആദരവും എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ആ ദേഹവിയോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ള സങ്കടവും വിഷമവും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാകുക. അതുതന്നെയാണ് ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതും. അതുതന്നെയായിരിക്കും ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമതിയുമായി നമുക്കിതിനെ കാണേണ്ടതായിട്ട് വരും. സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതിയേക്കാൾ ജനങ്ങളുടെ ബഹുമതിയാണ് ഏറ്റവും വലുത്. അതാണ് ഉമ്മൻചാണ്ടി ഏറ്റുവാങ്ങുന്നതും. ആ ഒരിക്കൽ പോലും എല്ലാ സമയത്തും ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ച ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു വിശ്രമ പോലെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ജനങ്ങൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതുതന്നെയാണ് ഉമ്മൻചാണ്ടി ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവും.